താങ്കൾ കേട്ട് കാണും. ഇത്തരത്തിൽ ഒരു എക്സൈസ് ലഹരിയുമായി ബന്ധപ്പെട്ടൊരു ഒരു സെർച്ച് എല്ലാ ടാറ്റു കേന്ദ്രങ്ങളിലും നടത്തുന്നതിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? അദ്ദേഹം പറയുന്നത് ഈ വേദന സംഹാരിയൊക്കെ ആയിട്ട് ലഹരി പലപ്പോഴും, കാരണം ഏറ്റവും വേദന എടുക്കുന്ന ഒരു പ്രക്രിയയാണ് ടാറ്റു, അതുകൊണ്ട് പലപ്പോഴും ഒരു സെഡേഷന്റെ ഒക്കെ ഭാഗമായിട്ട് ഇത് ഉപയോഗിക്കേണ്ടി വരുന്നു എന്നാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു നിലപാട്? ഞാൻ ആദ്യമേ തന്നെ ഞാൻ പറയാം, ഞാൻ കേരളത്തിലുള്ള എല്ലാ ടാറ്റു സ്റ്റുഡിയോയോ അല്ലെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റിനെയോ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരാളല്ല. സോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ ഇതുവരെ ഒരു 20,000-25,000 ആൾക്കാർക്ക് മേളിൽ ടാറ്റു ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ. ഞങ്ങളുടെ സ്റ്റുഡിയോ ടച്ച് ഓഫിംഗ് ടാറ്റു സ്കൂൾ ആൻഡ് സ്റ്റുഡിയോ എന്നാണ്, ട്രിവാൻഡ്രത്താണ്. അപ്പം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഞാൻ പഠിച്ച കാര്യത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ, ഒരിക്കലും ഒരു ഈവൻ ഒരു ആൽക്കഹോൾ പോലും യൂസ് ചെയ്തുകൊണ്ട് ടാറ്റു ചെയ്യാൻ പാടില്ലെന്നാണ് ഞാൻ പഠിച്ചത്. കാരണം നമ്മളൊരു ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് ടാറ്റു ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബ്ലഡ് ഫ്ലോ ഓവറായിട്ട് നമുക്ക് ബ്ലഡ് വരും. കാരണം ഈവൻ നമ്മൾ ടാറ്റുവിൻ്റെ നീഡിൽ വെച്ചിട്ട് ഒരു സ്ക്രാച്ച് ചെയ്തിട്ടാണ് അവിടെ ടാറ്റു ചെയ്യുന്നത്, ഇങ്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ബ്ലഡ് ഫ്ലോ ഓവറായിട്ട് വരികയാണെങ്കിൽ നമുക്കത് ടാറ്റു ചെയ്യാൻ പറ്റത്തില്ല, പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ആ ടാറ്റു ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ടാറ്റു പ്രോപ്പറായിട്ട് വരികയില്ല. അപ്പോൾ അത് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ കാര്യം. സിന്തറ്റിക് ഡ്രഗ്സ് ആയിട്ടുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട്, ഇനിയിപ്പോൾ ടാറ്റു ആർട്ടിസ്റ്റ് യൂസ് ചെയ്യുകയോ അല്ല ക്ലയൻറ്റ് യൂസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അവരെ ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ നോർമലി ടച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് ഫീൽ ചെയ്യും ആ അവസരങ്ങളിൽ. അപ്പം നമുക്ക് അവിടെ ഈ നീഡിൽ വെച്ചിട്ട് അപ്പോഴ് ടാറ്റു ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേദന കൂടുകയേ ഉള്ളൂ, ഒരിക്കലും കുറയത്തില്ല. അതും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, നമ്മളെ ഇവിടെ എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ടാറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേദനയില്ലാതെ ടാറ്റു ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. വേദനയില്ലാതെ ടാറ്റു ചെയ്യാൻ പറ്റും. സോ പഴയ പ്രക്രിയ അല്ല ടാറ്റുവിങ്ങിൽ. പണ്ടത്തെ ഒരു വലിയൊരു ടൈപ്പ് നീഡിലും അതുപോലെ തന്നെ ആ വലിയ കോയിൽ മെഷീനൊക്കെ വെച്ചിട്ടല്ല ഇപ്പോൾ ടാറ്റു ചെയ്യുന്നത്. ഇപ്പോൾ കാട്രേജ് നീഡിലാണ്, അതുപോലെ തന്നെ വളരെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ, പ്രൊഫഷണലായിട്ട് ഈ ടാറ്റു ചെയ്യുന്ന സ്റ്റുഡിയോയിൽ അവരെല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതല്ല, അൺപ്രൊഫഷണലി ചെയ്യുന്ന ആൾക്കാർ വെറും പൈസയ്ക്ക് വേണ്ടി പൈസ നോക്കി മാത്രമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്ലയൻറ്റ് പറയുന്നതിനനുസരിച്ച് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിന്ന് വരാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാനോ അതല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആൾക്കാരോ ഇങ്ങനൊരു സംഭവം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഡ്രഗ്സും ടാറ്റുവായിട്ട് ബന്ധം ഉണ്ടാന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് ഈ ആൽക്കഹോൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറ്റത്തില്ല, വ്യക്തമാണ്. ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിന് എന്തെങ്കിലും തരത്തിലൊരു ഒരു വിവരങ്ങൾ ഇവർക്ക് ലഭിച്ചത് കൊണ്ടായിരിക്കാം. അപ്പോൾ മൊത്തത്തിൽ നമുക്കങ്ങനെ അടച്ച് എല്ലാവരും കൃത്യമായിട്ട് ഇത് പാലിക്കുന്നവരാണ്, ഒരു തരത്തിലും മോശമായ ഒരു പ്രക്രിയ ഈ ടാറ്റുമായിട്ട് കണക്ട് ചെയ്യാത്ത ആളുകളാണ്, നമുക്ക് മൊത്തത്തിൽ ആത്മവിശ്വാസത്തോടെ പറയാനും കഴിയില്ല അല്ലേ? ഒരിക്കലും ഇല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. കാരണം പ്രൊഫഷണലി പഠിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ടാറ്റുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, ടാറ്റുവിനെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരിക്കലും അയാളോ അയാളുടെ ക്ലയൻറ്റോ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ അനുവദിക്കത്തില്ല. കാര്യം കൺസെന്റ് ഫോമിലെ ഫസ്റ്റ് തന്നെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ ടാറ്റു ചെയ്യത്തില്ല. കാരണം ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സ്റ്റുഡിയോയെ ബാധിക്കും. കാരണം ഞാനൊരു വർക്ക് ചെയ്തിട്ട് ആ വർക്ക് വേറൊരാൾ കണ്ടിട്ട് ആ വർക്ക് കൊള്ളാമെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത ഒരാൾ വർക്ക് വരത്തുള്ളൂ. ഞാനൊരു വർക്ക് ചെയ്ത് ആ വർക്ക് പ്രോബ്ലത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ക്ലയൻറ്റ് എനിക്ക് വരത്തില്ല. ഇതാണ് ടാറ്റുവിൻ്റെ ബേസിക്. നമ്മൾ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിരുന്നാലും ശരി, ആ ടാറ്റുവിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടെ കയ്യിലാണ്. കാരണം ആ ടാറ്റു ഒരു അഡ്വർടൈസ്മെൻ്റാണ്. ഒരാളിൻ്റെ ബോഡിയിൽ നമ്മൾ ഒരു ടാറ്റു ചെയ്ത് അത് ടാറ്റു നല്ല ഭംഗിയുള്ള ടാറ്റു ആണെങ്കിൽ അത് കണ്ടിട്ട് വേറൊരാൾ ടാറ്റു ചെയ്യാൻ വേണ്ടി വരും. പക്ഷേ ആ ടാറ്റു ഫുള്ളായിട്ട് സ്മജ്ജായി, അത് ഇൻഫെക്ഷൻ ആയി, അത് പ്രോബ്ലം ആയി കഴിഞ്ഞാൽ നമുക്ക് നിലനിൽപ്പുണ്ടാവത്തില്ല. അപ്പം ഇത് മനസ്സിലാക്കാണ്ട് ചെറിയ ലാഭത്തിന് വേണ്ടി പെട്ടെന്ന് അവർ ഇപ്പം ഈവൻ വരുന്ന ക്ലയൻ്റ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്, ഞാൻ ഇത് യൂസ് ചെയ്യട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, ഇല്ലാന്ന് ഞാൻ അസി പറയുന്നത് പോലെ. ഈ കൊച്ചിയിലെ സുജീഷ് എന്ന് പറയുന്ന ഒരു ടാറ്റു ആർട്ടിസ്റ്റ്, അയാളും ഒരു ടാറ്റു ആർട്ടിസ്റ്റാണ്, പക്ഷേ അയാൾ കാരണം നിങ്ങൾക്കുണ്ടായ ഒരു നാണക്കേട് വളരെ വലുതാണ്. ഒരാൾ മാത്രം മതി, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ ചെയ്യുന്ന, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇത്തരത്തിൽ ജനറലൈസ് ചെയ്യാൻ ഒരിക്കലും പാടില്ല എന്നുള്ളത്. ഇന്ന് ഇപ്പോൾ എല്ലാ ടാറ്റു സ്റ്റുഡിയോയിലും സെർച്ച് ചെയ്തിട്ടും ലഹരി മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതെ, ഉറപ്പായിട്ടും. നമ്മുടെ സ്റ്റുഡിയോയിലും സെർച്ചിങ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പബ്ലിക്കിന് ഒരുപാട് കാര്യങ്ങൾ അറിയത്തില്ല. അപ്പം ഈ ടാറ്റുവിനെ കുറിച്ചിട്ട് ഒരു പൊതുബോധം വളരെ കുറവാണ് ആൾക്കാർക്ക്. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ വരുന്ന ആൾക്കാർക്കും 90% ടാറ്റുവിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പം അവരടുത്ത് എങ്ങനെ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ആയിരിക്കും അവർ അത് മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെ അത് റോങ് ഒരു ഇൻഫർമേഷൻ ആണ് കൊടുക്കുകയാണെങ്കിൽ അവർ റോങ് ഇൻഫർമേഷനിലോട്ട് തന്നെ പോകും. ചിലപ്പം നിങ്ങൾ
കുറച്ച് മദ്യപിച്ചോളൂ, കുഴപ്പമില്ല, വേദന അപ്പോൾ കുറയും. പക്ഷേ അത് നേരെ ഓപ്പോസിറ്റ് ആണ്. മദ്യപിച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലയന്റ് ഒരിക്കലും ടാറ്റുവിനോട് സഹകരിക്കത്തുമില്ല, ടാറ്റു നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കാനും പറ്റത്തില്ല. പിന്നെ പെയിൻ്റെ കാര്യം, ഈ പറയുന്നത് പോലെ വലിയ പെയിൻ ഒന്നുമുള്ള കാര്യമല്ല ടാറ്റു. ടാറ്റു കാര്യം പെയിൻ പേടിച്ച് ടാറ്റു ചെയ്യുക, വളരെ ചെറിയൊരു ടാറ്റു ചെയ്യാൻ മതി എന്ന് പറഞ്ഞു എത്രയോ ആൾക്കാർ ആ ഫുൾ ഹാൻഡ് വലിയ ടാറ്റു ചെയ്തിട്ടുണ്ട്.